കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും കൊടിയത്തൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നെല്ലിക്ക പറമ്പ് കരിപ്പൂർ വിമാനത്താവളം റോഡിന്റെ വശത്തെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു തകർന്ന് അപകട ഭീഷണിയായി. സൗത്ത് കൊടിയത്തൂർ 16-ാം വാർഡിലെ നീന്തൽക്കുളമായ ഇരട്ടക്കുളത്തിന്റെ ഭിത്തിയുടെ മേൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്ന് കുളത്തിന്റെ ഒരു വശം പൂർണ്ണമായി ഇടിഞ്ഞ് ഉപയോഗശൂന്യമാവുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലുമാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. നെല്ലിക്കാപറമ്പ് കരിപ്പൂർ വിമാനത്താവളം റോഡിന്റെ വശത്തെ കരിങ്കൽ കെട്ട് ഇടിഞ്ഞു തകർന്ന് അപകട ഭീഷണിയായി. കരിങ്കൽ ഭിത്തി ഇടിഞ്ഞതിന്റെ ഫലമായി മുകളിൽ റോഡിന്റെ വശത്ത് ടാറിങ്ങിനോട് ചേർന്ന് വലിയ ഗർത്തവും രൂപപ്പെട്ടിട്ടുണ്ട്. ഏറെ ഗതാഗത തിരക്കുള്ള റോഡിൽ നെല്ലിക്കാപ്പറമ്പിനടുത്താണ് ഇതുമൂലം വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നത്. റോഡിൻ്റെ വശത്തുകൂടി തോട് ഒഴുകുന്നുമുണ്ട്. വെള്ളത്തിൻ്റെ ഒഴുക്ക് മൂലം കെട്ട് കൂടുതൽ ഇടിയാനും റോഡിലെ ഗർത്തം വലുതാവാനും സാധ്യതയുണ്ട്. വാഹനങ്ങൾ അപകടത്തിൽപ്പെടാതിരിക്കുന്നതിന് ഗർത്തം ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി എൻ്റെ നെല്ലിക്കാപ്പറമ്പ് സന്നദ്ധ സേനാ പ്രവർത്തകർ കാട് നീക്കം ചെയ്യുകയും അധികൃതർ അടിയന്തരമായി ഇടപെട്ട് അപകട സാധ്യത തടയണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നെല്ലിക്കാപ്പറമ്പ് എയർപോർട്ട് റോഡിൻ്റെ ഒരു പ്രധാന റോഡാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത്. അവിടെ കുറേ ഓട്ടോറിക്ഷകളും മറ്റ് വാഹനങ്ങളും ഒക്കെ പോകുന്ന ഒരു പ്രധാന റോഡാണ്. പന്നിക്കോട് രണ്ട് സ്കൂളുണ്ട്. എയർപോർട്ടിലേക്കുള്ള ഒരു പ്രധാന വഴിയാണ്. ഇവിടെ ഈ പൊട്ടിപ്പൊളിഞ്ഞ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് വലിയ ഒരു തോടാണ്. അവിടെ വാഹനങ്ങൾ അവിടെ വീണ് കഴിഞ്ഞാൽ ആൾ മരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. അത് അങ്ങനെ സംഭവിക്കുന്നതിന് മുമ്പ് ഇതിന് പരിഹാരം കാണണമെന്ന്. സൗത്ത് കൊടിയത്തൂർ 16-ാം വാർഡിലെ നീന്തൽക്കുളമായ ഇരട്ടക്കുളത്തിൻ്റെ ഭിത്തിയുടെ മേൽ സ്വകാര്യ വ്യക്തിയുടെ മതിൽ തകർന്നു വീണാണ് കുളത്തിൻ്റെ ഒരു വശം പൂർണ്ണമായും ഇടിഞ്ഞ് ഉപയോഗശൂന്യമായത്. വർഷങ്ങളോളം പഴക്കമുള്ള ഈ കുളമാണ് സമീപ പ്രദേശത്തെ കൃഷിക്കും മറ്റും ഉപയോഗിക്കുന്നത്. പൊതുജനങ്ങൾ നീന്തൽ പഠിക്കുന്നതിനും കുളിക്കുന്നതിനും ഉപയോഗിക്കുന്ന കുളത്തിൻ്റെ ഭിത്തി ഇടിഞ്ഞതോടെ കുളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസൽ കൊടിയത്തൂർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രമോദ് ഗോപൻ, ഓവർസിയർ സുമി, വാർഡ് ക്ലർക്ക് സുമയ്യ, വില്ലേജ് അസിസ്റ്റന്റ് ചന്ദ്രൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.